പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കൂട്ടിക്കിഴക്കലിൽ മുന്നണികൾ കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നേടിയ വോട്ട് ഇക്കുറി അനിൽ ആന്റണിക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ലെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാത്തിരിപ്പിന് വിരാമമായി ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എൻ ഡി എക്കായി മത്സരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് നേടിയിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടിന്റെ വോട്ടാണ് കെ ലഭിച്ചത് ഈ വോട്ടിംഗ് ശതമാനത്തിലേക്ക് എൻഡിഎ യെ എത്തിക്കാൻ അനിൽ ആന്റണിക്ക് കഴിയില്ലെന്ന് എൽഡിഎഫ് യുഡിഎഫ് നേതൃത്വങ്ങൾ വിലയിരുത്തുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന് കൂടുതൽ വോട്ട് ലഭിക്കുന്നതിന് കാരണമായി രണ്ടായിരത്തി പതിനാലിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം ടി രമേശ് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നേടിയിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പത്ത് ദശാംശം അഞ്ച് ശതമാനം നേടാൻ മാത്രമേ എം ടി രമേശിന് കഴിഞ്ഞുള്ളൂ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി രാധാകൃഷ്ണ മേനോൻ നേടിയത് മാത്രമേ ബി രാധാകൃഷ്ണ മേനോന് ലഭിച്ചുള്ളൂ സ്ഥാനാർത്ഥികൾ ആരെന്ന് നോക്കിയുള്ള ഒന്നല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളായിരിക്കും ഇക്കുറി ചർച്ച ചെയ്യപ്പെടുകയെന്നും ഡി വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ വ്യക്തമാക്കി സ്ഥാനാർത്ഥികൾ ആരെന്ന് നോക്കിയുള്ള ഒരു എലക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഇലക്ഷനല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രണ്ട് ഗവൺമെന്റുകൾ ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച് ജനങ്ങളുടെ ജീവിതത്തെ തകർത്ത രണ്ട് ഗവൺമെന്റുകളാണ് ഈ ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങളാണ് ഈ ചർച്ച ചെയ്യാൻ പോകുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വരുന്നതോടെ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടാകും എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ് നിയുക്ത യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു പ്രവീൺ ഇൻ റിപ്പോർട്ടർ പുരുഷ